Hello friends, welcome back to my channel Aiden's World. അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിഫ് ആവണം. ഞാൻ ആദ്യം ബീറ്റ് ചെയ്തത് ലോ സ്പീഡിലായിരുന്നു, പിന്നെ അതൊന്ന് മീഡിയം ടു ഹൈ സ്പീഡിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലേക്ക് നമ്മുടെ ഈ വിപ്പ് ചെയ്ത ക്രീം നമുക്ക് മാറ്റാം. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറി ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിന് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 5 to 6 hours എങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ടെക്സ്ചറിലും അതേ ടേസ്റ്റിലും നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനത് ഒരു ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ എടുക്കുകയാണ്. കറക്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചില സമയത്ത് നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറുണ്ടായിരിക്കും, പക്ഷേ ടെക്സ്ചർ അങ്ങനെയാണ് കിട്ടൽ കുറവായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, സെയിം ടേസ്റ്റും സെയിം ടെക്സ്ചറാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ നമുക്ക് ഈ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിസ്ക് വെച്ചായാലും നമുക്ക് കുറച്ച് അധികം ടൈം എടുക്കുമെന്നേ ഉള്ളൂ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കങ്ങനെ നമുക്ക് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.